മദ്രസിലെ ഹദീസ് നമ്മുടെ പ്രസംഗത്തിലൊക്കെ പറയും ലാ യുഅ്മിനു അഹദുക്കും ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസ് അജ്മഈൻ None of you will be, you shall be a true believer until he loves me more than his own self and family and children and the entire humanity pache namukku anganeke nabiye snehikkanengil namukku madinayilekku parannattam ennu manassu ingane ettakadakku kodichukondirikkum habibine swapnam kandukondirikkum anas radhiyallahu anhu parayunnunde habibinte wafathine shesham ما نمت من ليلة إلا ورأيت حبيبي صلى الله عليه وسلم എൻ്റെ റസൂലിനെ സ്വപ്നത്തിൽ ഞാൻ കാണാത്ത ഒരു രാത്രി പോലും എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹബീബ് വഫാത്തായതിനു ശേഷം സ്നേഹമുണ്ടായ അത് വരുന്നതാണ് കണ്ടിരിക്കുന്നതാണ് അപ്പോൾ നബി തങ്ങളെ സ്വപ്നം കാണുമെന്ന് പറഞ്ഞൊരു കുട്ടി ഉസ്താദിനോട് പറയാണ് ഗുരുനാഥനോട് ഉസ്താദെ നബിനെ സ്വപ്നം കാണാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിരിക്കും എന്നാൽ നാളെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഡിന്നർ ഉസ്താദ് ഡിന്നർ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല നാളെ രാത്രി ഭക്ഷണം എൻ്റെ കൂടെ വന്ന് കഴിക്കാം നീ വാന്ന് പറഞ്ഞു അപ്പോൾ ഉസ്താദ് വിളിച്ചതല്ലേ കുട്ടി പോവുകയാണ് അല്ലേ അങ്ങനെ ഉസ്താദ് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉസ്താദുമാരുടെ വീട്ടിൽ നിന്ന് ശിഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കൽ വളരെ കുറവായിരിക്കും അതിൻ്റെ രീതി അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ ഈ കുട്ടി ഭയങ്കര എക്സൈറ്റഡാണ് കറിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ വെള്ളം വെച്ചു കൊടുത്തിട്ടില്ല കറിയിലാണെങ്കിലോ ഭയങ്കര ഉപ്പും കൊടുത്ത റൊട്ടിയിലും ഉപ്പാണ് അപ്പോൾ കുട്ടി അയച്ച ഉസ്താദിൻ്റെ കൂടെ അല്ലേ ഭക്ഷണം ശരിയായില്ല എന്നും പറയാൻ പാടില്ലല്ലോ മിണ്ടാണ്ട് തിന്നു ഉസ്താദ് പറഞ്ഞു നന്നായിട്ട് ഭക്ഷണം കഴിക്കണം അപ്പം ഭക്ഷണം കഴിച്ചു കുട്ടി വേണോ വേണ്ട ഉപ്പാണ് ഈ കഴിക്കണത് ഉസ്താദെ വെള്ളം ഇല്ല വെള്ളം തരാനായിട്ടില്ല കഴിക്കുക എന്ന് പറഞ്ഞു അവസ്ഥ ഒരു മുറുക്ക് വെള്ളം ഇല്ല വെള്ളം തരൂല എന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു അപ്പം ഈ കുട്ടി പേടിച്ചിട്ട് മിണ്ടിയില്ല ഭക്ഷണം കഴിച്ചു എന്നാ ഉറങ്ങല്ലേ എന്ന് ചോദിച്ചു ഉറങ്ങാനുള്ള സ്ഥലം കാണിച്ചു എനിക്ക് ലേശം വെള്ളം കുടിക്കാൻ അത് രാവിലെ തിരപ്പ് കുടിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടി കിടന്നു ഉസ്താദല്ലേ പറയണത് എന്താ ചെയ്യുക കുരുത്തക്കേടാവെന്ന് ചോദിച്ചിട്ട് ഒന്നും ചെയ്തില്ല പഴയ കാലമല്ലേ സുബഹിനിസ്കാരത്തിന് കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു വല്ല സ്വപ്നം കണ്ടോ എന്ന് ചോദിച്ചു ആ കണ്ടു ഞാനിങ്ങനെ വെള്ളച്ചാട്ടം ഇങ്ങനെ കണ്ടു ആ വെള്ളച്ചാട്ടം ഒരു വലിയ ജലാശയത്തിലേക്കാണ് ഇങ്ങനെ വരുന്നത് നിറയെ വെള്ളം അപ്പോൾ കുട്ടി കണ്ട സ്വപ്നം മുഴുവൻ വെള്ളമാണ് കാരണം ദാഹിച്ചിട്ടാണല്ലോ കിടക്കുന്നത് അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു നീ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ ഇന്നലെ തന്നത് നീ ഏതാണോ ദാഹിക്കുന്നത് അതാണ് നീ കാണുക നബിയെ കാണാൻ ഒരു പോം വഴിയും നാല് സ്വലാത്ത് ചൊല്ലിയാൽ അപ്പം തന്നെ കിട്ടും എന്ന് നമുക്ക് പറയാൻ ധൈര്യമില്ല എന്തെന്നറിയോ ആ ദാഹം കൽബിലില്ലാതെയാണ് ചൊല്ലുന്നതെങ്കിൽ കിട്ടൂല സത് പ്രാക്ടിക്കലായിട്ടൊരു ഉത്തരമാണ് പറഞ്ഞു കൊടുത്തത് ഈ ദാഹം നിനക്കുണ്ടെങ്കിൽ നബിയെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ നീ കണ്ടിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം